ഓർമ്മപ്പെടുത്താറുണ്ട്. കാലം ചെല്ലുംതോറും പരിസരങ്ങൾ കൂടുതൽ ദുർഘടമായിക്കൊണ്ടിരിക്കുകയാണ്. മാനുഷികമായ മൂല്യങ്ങൾ, ധാർമ്മികമായ വിചാരങ്ങൾ എല്ലാം നാൾക്കുനാൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും നന്മയിലേക്കൊരു തിരിച്ചുവരവിന് ആവശ്യമായ ഉപദേശങ്ങളാണ് ഓരോ കാലസന്ധികളിലും ഇത്തരം വേദികളിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ലോകത്തിന്റെ ധാർമ്മിക സാഹചര്യങ്ങളെ കൂടുതൽ ആലോചിച്ചു നോക്കിയാൽ മനുഷ്യൻ വളരുംതോറും മനുഷ്യത്വം തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം 100 പേടകങ്ങളെ വിക്ഷേപിച്ചതിന്റെ ശാസ്ത്രഗരിമയിലാണ് പുതിയ കാലത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തെ മനുഷ്യന്മാരുടെ ഐഡന്റിറ്റി കാർഡുകൾക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇന്റലിജൻസ് കൃത്രിമമായ വിവേകത്തിന് പാസ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മളെപ്പോലെ ഒരു പൗരനായി പരിഗണിക്കപ്പെട്ട സോഫിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉദാഹരണമാണ്. കഴിഞ്ഞ ദിവസമുള്ള ഗ്രഹണം മറ്റേതു കാലത്തെക്കാളും കൂടുതൽ ആളുകൾ അറിഞ്ഞു. കൂടുതൽ സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നിസ്കാരങ്ങൾ നടന്നു. അതിൽ നാസയെപ്പോലെയുള്ള ഗവേഷണ സംവിധാനങ്ങളുടെ പങ്ക് നിഷേധിക്കാൻ പറ്റുന്നതല്ല. സോഷ്യൽ മീഡിയകൾ നിർവഹിച്ച പ്രചാരണങ്ങൾ നമുക്ക് നിഷേധിക്കാവുന്നതല്ല. പക്ഷേ ചന്ദ്രഗ്രഹണ നിസ്കാരം പെരുന്നാൾ നിസ്കാരം പോലെ ഒരാഘോഷമായിട്ടാണ് ചില ആളുകൾ കണ്ടത്. അതീവ ഗൗരവതരമായി ഗ്രഹണം തുടങ്ങുന്നത് മുതൽ ഗ്രഹണാവസാനം വരെയും അത് സീരിയസ് ആയി കാണണം എന്നായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമ്മുടെ നാട്ടിലെ പ്ലാനറ്റോറിയങ്ങളും ബഹിരാകാശ നിരീക്ഷണ സംവിധാനങ്ങളും സെൽഫി വിത്ത് ബ്ലഡി മൂൺ എന്ന പരസ്യവുമായിട്ടാണ് ജനങ്ങളെ സമീപിച്ചത്. ഇരിക്കട്ടെ, അത്തരം കാര്യങ്ങളിൽ സാങ്കേതിക സംവിധാനങ്ങളുടെ ഇടപെടലുകൾ നമ്മൾ അറിയുകയാണ്. എന്നാൽ മുന്തുവെറ്റ മാതാവിന്റെ മുമ്പിൽ സുരക്ഷയില്ലാത്ത മക്കളുള്ള കാലത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? ജന്മം നൽകിയ പിതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുള്ള ഒരു ലോകത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? നീതിപീഠങ്ങളുടെ അടിക്കല്ലുകൾ പോലും ആടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളിൽ എന്ത് പ്രതീക്ഷയാണ് പുലർത്താനുള്ളത്? മുച്ചോടും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഭയം സമൂഹത്തിന്റെ അനിവാര്യ ഭാഗമായി മാറുമ്പോൾ രാജ്യം എങ്ങനെയാണ് വികസിക്കുന്നത്? ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ഒരു വളർച്ചയാണ് ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കാൻ നമുക്കാവണം.
മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിയുടെയും മുന്നേറ്റത്തിന്റെയും അസ്ഥിശിലകൾ ചേർന്ന് കിടക്കുന്നത്. ആധികാരികമായ അറിവിന്റെയും അതിനുവേണ്ടി സമർപ്പിച്ച ജീവിതങ്ങളുടെയും കൂടെയാണ്. ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്നത് അറിവാണ്, ആത്മീയമായ ജ്ഞാനമാണ്. അറിവ് സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണമായ വ്യക്തികൾ രൂപപ്പെടുന്നത്. അറിവിനെ അന്യവൽക്കരിക്കുകയും അറിവില്ലാത്തവർ മതാധ്യക്ഷന്മാരായി മാറുകയും ചെയ്യുമ്പോൾ കാലക്കെടുതിയുടെ സൂചനയാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്പജ്ഞാനികൾ മതവിധികൾ പുറപ്പെടുവിക്കുകയും അറിവില്ലാത്തവർ മേലാധ്യക്ഷന്മാരായി മാറുകയും ചെയ്യുമ്പോൾ ദിശാബോധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠത്തിന്റെ ആകത്തുക. അതോടൊപ്പം ചില ആളുകൾക്ക് അറിവിന്റെ മൂല്യം മനസ്സിലാകുന്നില്ല. കുറ്റിയാടിയുടെ തിരിനെറ്റിയിൽ അലങ്കാരവും ആധികാരികതയും ഉയർത്തി നിലകൊള്ളുന്ന ഈ അറിവാലയത്തിന്റെ പ്രാധാന്യമെന്താണ് എന്ന് ഈ നാട്ടുകാർ അറിയണം. കേവലമായി വഴിയോരങ്ങളിൽ വായിച്ചുതള്ളുന്ന സായാഹ്നപത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ജസ്റ്റ് ഇൻഫർമേഷനുകൾക്ക് വേണ്ടിയല്ല ഇത്തരം മതപാഠശാലകൾ ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് അടിമുടിയുള്ള ജ്ഞാനത്തിന്റെ പ്രസരണമാണ്. അത് ഇന്നലകളിൽ നിന്ന് ഇന്നേക്ക് കടന്നു വന്നത് 1000 ജീവനുകളുടെ സമർപ്പണത്തിലൂടെയാണ്. ഒരുപാട് ജീവസ്സുറ്റ പ്രതിഭാശാലികളുടെ കഠിനാധ്വാനത്തിലൂടെയാണ്. അവരുടെ ഇരപകലുകളുടെ സക്രിയമായ ഇടപെടലുകളിലൂടെയാണ് ഈ സമുദായത്തിന്റെ സമുദ്ധാരണം സാധ്യമായത്. അള്ളാഹുവിനെ അറിയണമെങ്കിൽ, ആരാധന കൃത്യമാകണമെങ്കിൽ ശരിയായ അറിവ് വേണം. ലോകത്തോടുള്ള സമീപനങ്ങൾ നീതിയുക്തമാകണമെങ്കിൽ ശരിയായ ജ്ഞാനം വേണം. കുടുംബജീവിതം നീതിനിഷ്ഠമാകണമെങ്കിൽ വഴിതെറ്റാത്ത വിജ്ഞാനം വേണം. മാതാപിതാക്കളോടും ബന്ധുജനങ്ങളോടുമുള്ള ബന്ധങ്ങളുടെ പാരസ്പര്യങ്ങളിൽ വിള്ളൽ വീഴാതിരിക്കണമെങ്കിൽ ആത്മീയതയുടെ അടിവേരുള്ള വിജ്ഞാനമുണ്ടാവണം. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത്, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അല്ലയോ പ്രവാചക പ്രഭോ ലോകത്തോട് ചോദിക്കണം, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? അറിവില്ലാത്തവരും അറിവുള്ളവരും സമന്മാരാണോ എന്ന് ലോകത്തോട് ചോദിക്കണം. ഈ ഖുർആനിക സൂക്തത്തിന്റെ ഘടന പറയുന്നത് ഒരിക്കലും അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. അള്ളാഹുവിനെ വേണ്ട പോലെ അറിയുന്നവർ വേണ്ട പോലെ ജ്ഞാനമുള്ളവരാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ വേണ്ട പോലെ ഭയക്കുന്നവർ ശരിയായ ജ്ഞാനമുള്ളവരാണ്. അവർക്കേ അറിയുള്ളൂ അള്ളാഹു ആരെന്ന്, അവർക്കേ അറിയുള്ളൂ വിജ്ഞാനത്തിന്റെ മൂല്യം എന്തെന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ട നിയമസംഹിതകളെ മുഴുവനും വെച്ചിട്ടു പോയത് പണ്ഡിതന്മാരിലാണ്, വിജ്ഞാനങ്ങളിലാണ്. അത് വേണ്ട പോലെ നേടിയെടുക്കുമ്പോഴാണ് ലോകത്തിന് സമാധാനമുണ്ടാവുക.
വേണ്ട പോലെയുള്ള വിജ്ഞാനത്തിലൂടെയാണ് ലോകത്തിന് സമാധാനമുണ്ടാവുക. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ ജീവിതം മുഴുവനും അറിവന്വേഷണത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ്. വിജ്ഞാനത്തിന്റെ ഒരു കണികയ്ക്ക് വേണ്ടി ദേശാടനം നടത്തിയ മഹത്തുക്കളെ നമുക്ക് കാണാൻ കഴിയും. അറിവിന്റെ ശകലങ്ങൾക്ക് വേണ്ടി രാജ്യാന്തരങ്ങളെ ഭേദിച്ചവരെ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അഖീൽ എന്നവര് പറയുകയാണ്, എനിക്ക് അറിയാൻ കഴിഞ്ഞു, തങ്ങളുടെ ശിഷ്യന്മാരിൽ ഒരാൾ ഡമാസ്കസിൽ ഉണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ആ ഡമാസ്കസിലുള്ള പ്രവാചക ശിഷ്യന്റെ പക്കൽ തിരുനബി തങ്ങളുടെ ഒരു മൊഴിയുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. മദീനയിൽ നിന്നുകൊണ്ട് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കറിയാൻ കഴിഞ്ഞു, അങ്ങ് ഡമാസ്കസിൽ ജീവിച്ചിരിക്കുന്ന ഒരു സ്വഹാബിയുടെ പക്കൽ അല്ലാഹുവിന്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദീസിൽ നിന്നൊരു നിവേദനമുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഫസ്തറൈതു ബഈറൻ, ഞാൻ ഒരൊട്ടകത്തെ കൊണ്ടു അഥവാ വാങ്ങി. ഞാൻ എന്റെ യാത്രാ സാമഗ്രികൾ ഒരുക്കിയിട്ട് യാത്രയ്ക്ക് തയ്യാറായി. ഒരു മാസം ഞാൻ അവിടേക്ക് യാത്ര ചെയ്തു പോയി. ഒരു മാസം കൊണ്ട് ഞാൻ ഡമാസ്കസിലേക്ക് സഞ്ചരിച്ചെത്തി. ഒരു മാസത്തിന്റെ വഴിദൂരമുള്ള ഒട്ടകയാത്ര നടത്തിയിട്ട് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഡമാസ്കസിൽ എത്തുകയാണ്. ഇന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പരിശോധിച്ചു നോക്കിയാൽ മദീന മുതൽ ഡമാസ്കസ് വരെ 1267 കിലോമീറ്റർ ഉണ്ട്. ഇന്നത്തെ എക്സ്പ്രസ് വേയുടെ സൂചനയാണ് നൽകിയിട്ടുള്ളത്. അന്നന്ന് മലയോരങ്ങളിലൂടെ താഴ്വാരങ്ങളിലൂടെയുള്ള യാത്ര അങ്ങനെയല്ല, ക്ലിഷ്ടമായ യാത്രയിലൂടെയാണ് മഹാനവറുകളെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഡമാസ്കസിൽ എത്തി അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് എത്തിയത്. വീട്ടുപടിക്കൽ ചെന്നപ്പോൾ അവിടെ പാറാവുകാരി അല്ലെങ്കിൽ വേലക്കാരിയുണ്ട്. അവര് ചോദിച്ചു, ആരാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അതേ, ഞാൻ മദീനയിൽ നിന്ന് വരികയാണ്. ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് എന്നവരുടെ വീടല്ലയോ ഇത്? അതേ, ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് എന്നവരുടെ വീടാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വരുന്നത് മിൻ മദീനത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദീനയിൽ നിന്ന് ഒരു മാസത്തെ വഴിദൂരം താണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഇവിടേക്ക് വന്നത്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തോളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഉടനെ വീട്ടുകാരൻ പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ അബ്ദുല്ലാഹിയുടെ മകൻ ജാബിറാണോ? അതെ, ഞാൻ അബ്ദുല്ലാഹിയുടെ മകൻ ജാബിറാണ്. ഉടനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നത്? ഉടനെ പറഞ്ഞു, നിങ്ങളുടെ പക്കൽ ഖിയാമത്തെ നാളിനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് ഉണ്ടെന്നറിയാൻ കഴിഞ്ഞു, അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങളുടെ പക്കൽ ഒരു ഹദീസ് ഉണ്ടെന്ന് അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ പക്കലുള്ള ഹദീസ് ഇന്നാലിന്റെ ഹദീസാണ്. അന്ത്യനാളിൽ ജനങ്ങളെ അല്ലാഹു ഹാജരാക്കും. അവരെ ഒന്നുമില്ലാത്തവരായി, നഗ്നരായി, നഗ്നപാദരായി ഹാജരാക്കുമെന്ന ആശയമുള്ള ഒരു ഹദീസ് നിങ്ങളുടെ പക്കലുണ്ടെന്നറിഞ്ഞു അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. പ്രിയമുള്ളവരെ, പുണ്യനബി തങ്ങളുടെ സ്വഹാബിയായ
ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ അറിവിന് വേണ്ടിയുള്ള തൃഷ്ണയാണിത്, അറിവിന് വേണ്ടിയുള്ള അധ്വാനമാണിത്. ഈ ആത്മീയമായ അറിവിനെയാണ് നമ്മൾ ഇന്ന് നിസാരവൽക്കരിച്ചിരിക്കുന്നത്. നമുക്ക് അറിവ് പഠിക്കാൻ നേരമില്ല, അറിവന്വേഷിക്കാനുള്ള നേരമില്ല, നമ്മുടെ സന്താനങ്ങളെ പഠിക്കാൻ വിടാനുള്ള സമയമില്ല. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോ അത്ഭുതകരമായ ആഖ്യാനങ്ങളാണ് മഹാന്മാരായ അയ്മത്തുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മനോഹരമായ ഒരു പാഠശാല ഇവിടെ ഉണ്ടായിട്ട് കേൾക്കാൻ അറിയാൻ പഠിക്കാൻ നമുക്ക് നേരമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി യാത്ര ചെയ്തു പോവുകയാണ് മദീനയിൽ നിന്ന് ഡമാസ്കസിലേക്ക്. മദീനയിൽ നിന്ന് ഡമാസ്കസിലേക്ക് കടന്നു പോയത് അറിവിന്റെ അന്വേഷണത്തിന് വേണ്ടിയാണ്. ഇത് വിജ്ഞാനത്തിന്റെ പ്രാധാന്യമല്ലയോ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഈ അറിവ് നേടാൻ നമ്മുടെ മക്കളെ വിടാൻ നമുക്ക് നേരമില്ല. അവിടെയാണ് നമ്മുടെ മക്കൾ അബദ്ധസഞ്ചാരികളായി മാറുന്നത്. ഇന്ന് നമ്മുടെ മക്കളെ പരിചരിക്കുന്നത് ആരാണ്? ഉമ്മമാർക്ക് മക്കളെ നോക്കാൻ നേരമില്ല, ഉപ്പമാർക്ക് മക്കളെ നോക്കാൻ നേരമില്ല. ഇന്ന് മക്കളെ നോക്കുന്നത് ആരാണ്? കാട്ടാളന്മാര് നമ്മുടെ മക്കളെ നോക്കുകയാണ്. ഉമ്മാക്ക് അടുക്കളയിൽ ജോലിയുണ്ട്, ഉമ്മ കുട്ടിയെ ഏൽപ്പിക്കും, കുറച്ച് കാട്ടാളന്മാരെടുത്ത് കൊടുത്തിട്ട് പറയും എന്റെ മോനെ ഒന്ന് നോക്കിക്കോളാൻ. കുറച്ച് അഭിസാരികകളോട് പറയും എന്റെ മോനെ ഒന്ന് നോക്കാൻ. എന്താണ് മുസ്ലിയാരെ നിങ്ങളെ പറയുന്നത് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ഉമ്മ അടുക്കളയിലേക്ക് ജോലിക്ക് വേണ്ടി മകന്റെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പോകുന്നത് 1000 കാട്ടാളന്മാരെ പരിചരിക്കാൻ മക്കളെ ഏൽപ്പിക്കുന്നത് പോലെയാണ്. മക്കൾ ഗെയിമിലാണ്, അവര് പരിസരം മുഴുവനും മറന്നുകൊണ്ട് അവരാരുടെ സംരക്ഷണയിൽ, ആരുടെ പരിചരണത്തിൽ, അവരുടെ മനസ്സും അവരുടെ ക്രയവിക്രയങ്ങളും മുഴുവനും ഇതാ ഓൺലൈനിലുള്ള ഇന്റർനെറ്റിലുള്ള കാട്ടാളന്മാരുടെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ സിനിമാ ലോകത്തെ അഭിസാരികകളുടെ കയ്യിലാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏൽപ്പിക്കുന്നത്. ചാനലുകളുടെയും ഇലക്ട്രോണിക് ഡിവൈസുകളുടെയും ആധുനിക സംവിധാനങ്ങളുടെയും മുമ്പിൽ മക്കളെ കൊടുത്തിട്ട് വീട്ടുവേല ചെയ്യുന്ന ഉമ്മ, നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ മകനെ ഏൽപ്പിച്ചു കൊടുത്തത്? ആരെയാണ് നിങ്ങളുടെ മകളെ ഏൽപ്പിച്ചു കൊടുത്തത്? ഗൗരവതരമായി ആലോചിക്കണം. എന്റെ മകൻ മൊബൈലിൽ ഗെയിമിലാണെന്ന് പറഞ്ഞാൽ ഏതോ കാട്ടാളന്മാരുടെ കൂടെയാണെന്നാണ് അതിന്റെ അർത്ഥം. എന്റെ മകൻ സീരിയല് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഭിസാരികളുടെ അംഗവൃത്തങ്ങളിലേക്കാണ് അവൾ പെട്ടുപോയിരിക്കുന്നത്. അപ്പോഴും നമ്മൾ സമാധാനിക്കുകയാണ്, നമ്മുടെ മക്കളെ ആരുടെയൊക്കെയോ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ സമാധാനിക്കുകയാണ്. നമ്മുടെ മക്കൾ വളരേണ്ടത് എവിടെയായിരുന്നു? അറിവിന്റെ ആലയങ്ങളിൽ നിന്ന് വിജ്ഞാനത്തിന്റെ വിഹായുസിലേക്ക്, ആത്മീയതയുടെ പരിസരങ്ങളിൽ നിന്ന് ആധ്യാത്മികതയുടെ ഉന്നതങ്ങളിലേക്ക് പരിചരിക്കപ്പെടേണ്ട മക്കളെയാണ് ഇന്ന് അനാവശ്യങ്ങളുടെ ആലയത്തിൽ വരിഞ്ഞു മുറുക്കപ്പെടുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ ആലോചിക്കണം, ഉപ്പ ആലോചിക്കണം, മാതാപിതാക്കളുടെ മനസ്സിലേക്ക് കടന്നു വരണം. നമ്മൾ ഇന്ന് എവിടെയാണ് നമ്മുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നത്? ഈ ലോകത്ത് ഇന്ന് ആവർത്തിച്ച് ഓർമ്മിക്കുന്നത് ആരെയാണ്? കഴിഞ്ഞുപോയ അലിമീങ്ങളെ പോലെ ലോകത്ത് വേറെ ഒരാളെയും ഓർമ്മിക്കപ്പെടുന്നില്ല, ഒരു സയന്റിസ്റ്റിനെയും ഓർമ്മിക്കുന്നില്ല, ഒരു ശാസ്ത്രകാരനെയും ഓർക്കുന്നില്ല, അതുപോലെ വേറെ ഒരാളെയും ഓർക്കുന്നില്ല. ജനങ്ങൾ ഓർക്കുന്നത് ആരെയാണ്? അറിവിന്റെ സാക്ഷ്യങ്ങളായ വ്യക്തികളെയാണ്. അറിയുമോ, മക്കയിൽ അടിമപ്പണിയെടുത്ത് ജീവിച്ച, കാണാൻ സൗന്ദര്യമില്ലാതിരുന്ന, 5 ന്യൂനതകളുണ്ടായിരുന്ന അടിമയായ മനുഷ്യനാണ് യമൻകാരനായ അതാ ഇബ്നു അബി റബാഹ്. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു ആരാണ്? യമൻകാരനാണ്, മക്കയിൽ ഒരു മുതലാളിയുടെ വീട്ടിലെ അടിമയാണ്.
മുപ്പത് കൊല്ലമാണ് മദീമക്കത്തെ പള്ളിയിൽ നിന്ന് അറിവ് നേടുന്നത്. ശരീരത്തിൽ അഞ്ച് ന്യൂനതകളുണ്ട്. ആ അഞ്ച് ന്യൂനതകളുള്ള അടിമപ്പണി ചെയ്യുന്ന താഹിറങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിച്ചവരാണ്. ബാക്കിയുള്ളവരെ സമ്പത്ത് നേടി അലഞ്ഞപ്പോ അറിവ് നേടിയിട്ട് പള്ളിയിൽ ഇരിക്കുകയാണ്. അതാ മഹാനവരുകള് രാവിലെ മുതൽ വൈകുന്നേരം വരെ മുതലാളി ഉമ്മയുടെ വീട്ടിലെ വേലക്കാരനായി ജോലി ചെയ്യുകയാണ്. വൈകുന്നേരമായാൽ മസ്ജിദുൽ ഹറാമിൽ വന്ന് ഉന്നതന്മാരായ പണ്ഡിതന്മാർ സ്വഹാബികളിൽ നിന്ന് പഠിക്കുകയാണ്. അങ്ങനെ മൂന്ന് പതിറ്റാണ്ടിന്റെ അധ്യാപനത്തിൽ നിന്ന് അധ്യായനത്തിൽ നിന്ന് മഹാനവറുകൾ അറിവിന്റെ വലിയ രാജാവായി ഉയർന്നു വരുമ്പോഴാണ് ഒരു നാൾ വീട്ടിലെ മുതലാളിപ്പെണ്ണ് കഅബാലയം തവാഫ് ചെയ്യാൻ വന്നപ്പോൾ അതാ പള്ളിയുടെ പരിസരത്ത് വലിയൊരു ദർസ് കാണുന്നുണ്ട്. ആരാണ് അവിടെ മുദരിസ് ഒന്ന് നോക്കി. ഇത്രയും ജനങ്ങൾ കൂടിയ ഹൽഖ ആരുടേതാ? ഇത്രയും ആളുകൾ ഇരിക്കുന്ന ഹൽഖ ആരുടേതാണ്? ഇത്രയും ആളുകൾ അറിവ് നേടിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരാണ്. നോക്കിയപ്പോൾ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. തന്റെ വീട്ടിൽ അടിമവേല ചെയ്യുന്ന താണ് അന്ന് പള്ളിയിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് വരുമ്പോ ആ മുതലാളിയായ ഉമ്മ ചോദിക്കുകയാണ്, അല്ല മോനെ, ഇത്രയും നാൾ എന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അറിവ് പഠിക്കുകയായിരുന്നോ മോനെ? ഇന്ന് മുതൽ നീ അടിമയല്ല, സ്വതന്ത്രനാണ്. അതായിബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്തേ അതായേ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? മറ്റൊന്നിനുമല്ല ഞാൻ കരയുന്നത്, ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ചില്ലറ ആളുകളുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ഒരു മനുഷ്യന്റെ അടിമയായി നീതിയോടെ ജീവിക്കുകയും അതോടൊപ്പം റബ്ബിന്റെ അടിമയാണെന്ന ബോധത്തോടെ ആരാധന ചെയ്യുകയും ചെയ്യുന്നവർക്ക് ലഹു അജ്റാൻ, ഇരട്ടി പ്രതിഫലമുണ്ട്. എനിക്കൊരു പ്രതിഫലത്തിന്റെ വഴിയാണല്ലോ അടഞ്ഞു പോയത്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞ അടിമയായ അത്താഴങ്ങളെ കോടാനകോടി ജനങ്ങൾ പഠിക്കുകയാണ്. അത്താഴങ്ങളുടെ കർമ്മശാസ്ത്രം ഇന്നും ഗവേഷണത്തിന് വേണ്ടി പഠിക്കുകയാണ്. ലോകം മുഴുവനും അറിയുന്ന താബിഈയാണ്. വിജ്ഞാനത്തിന്റെ മഹാപ്രപഞ്ചമായ കർമ്മശാസ്ത്ര വിശാരദന്മാരുടെ അവലംബമായ സയ്യിദുന അറിയുകയാണ്. അന്നത്തെ ഭരണാധികാരി ആരെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഒരുപക്ഷെ സദസ്സിൽ നിന്നൊരാളും പറയില്ല. അന്നത്തെ രാജാവ് ആരാണ്? ഖലീഫ ആരാണ്? അന്നത്തെ ചക്രവർത്തി ആരാണ്? അന്നത്തെ മക്കയിലെ ഗവർണർ ആരാണ്? ലോകത്തിനറിയേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് അടിമപ്പണി ചെയ്യുന്നതിനിടയിൽ അറിവിന്റെ ജാജ്വല്യ രേഖകൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ അറിവാളനായ താഴങ്ങളെ ലോകത്തിന് മറക്കാൻ പറ്റൂല. ഇതാണ് മഹാന്മാരുടെ ജീവിതത്തിന്റെ ഉദാഹരണം. നമ്മൾ വിചാരിക്കും എന്റെ മകനൊരു കോടിപതിയായാൽ ജനങ്ങൾ അവനെ മറക്കില്ലെന്ന്. നമ്മൾ വിചാരിക്കും എന്റെ മകൻ രാഷ്ട്രീയ തമ്പ്രാനായി ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായാൽ അവന്റെ പേര് ജനങ്ങൾ മറക്കില്ലെന്ന്. നമ്മൾ വിചാരിക്കും എന്റെ മകൻ ഒരു പരകോടിപതിയായാൽ എന്നെന്നും അവന്റെ പേര് നിലനിൽക്കുമെന്ന്. ഇല്ല ഇല്ല, ഇവിടെ നിലനിൽക്കുന്ന വിലാസം ഒന്നേ ഉള്ളൂ, അത് അറിവിന്റെ ആളുകളുടെ പേരാണ്. അറിവുള്ള അറിവിന്റെ ആളുകളുടെ വിലാസമാണ്. അതുപോലെയാണ് 1300 കൊല്ലം മുമ്പ് പരിശുദ്ധമായ മക്കയിലെ ഒരു മുതലാളി പെണ്ണിന്റെ വീട്ടിലെ അടിമപ്പണിയെടുത്ത പാടങ്ങളെ ഇന്ന് ബഹുമാനത്തോടെ നമ്മൾ ഓർക്കുകയാണ്. താബിഈങ്ങളുടെ നേതാവായ സയ്യിദുന അതാബിനു അബി റബാഹ് റളിയല്ലാഹു അൻഹു, സയ്യിദുന അതാബിനു അബി റബാഹ്.
റളിയല്ലാഹു അൻഹു എന്ന മഹാനെ നമ്മൾ ലോകം ഓർക്കുകയാണ്. കാരണം അത് അറിവിന്റെ സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ മുഴുവനും അങ്ങനെ ജീവിതം മുഴുവനും അറിവിന് വേണ്ടി വിനിയോഗിച്ചപ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് ഈമാനിന്റെ പ്രഭ ലഭിച്ചു പോയത്. അല്ലെങ്കിൽ ലഭിക്കില്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മക്കളെ പരിപാലിക്കുന്ന നേരത്ത് ഏറ്റവും ഉത്തമമായത് ഏതാണെന്ന് അറിയാനുള്ള ഒരു വിവേകം വേണം. അറിയില്ലേ ഇമാമുൽ അയ്മ ഇമാമുൽ അഅ്റം അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് കർമ്മശാസ്ത്രത്തിന്റെ കാരണവരാണ്? ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്റം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഇമാമുൽ അഅ്റം എന്നറിയപ്പെടുന്നവരാണ്. അറിവിന്റെ ചക്രവാളത്തിലെ തുല്യതയില്ലാത്ത നക്ഷത്രമാണ്. ലോകത്തിന് മുഴുവനും അറിവ് പകർന്നുകൊടുത്ത മഹാനരാണ് ഈ മഹാനരായ ഇമാമുൽ അഅ്റം അബൂ ഹനീഫ. തങ്ങളെ അബൂ ഹനീഫ ഇമാമാക്കി വളർത്തിക്കൊണ്ടുവന്നതാരാണ്? അവിടുത്തെ ഉമ്മയാണ്. ഉമ്മയതാ ഈ കുഞ്ഞുമോനെ വേണമെങ്കിൽ വേലയ്ക്ക് വിട്ടുകൊണ്ട് കൂലി വാങ്ങാം, വേണമെങ്കിൽ വേറെ പണികൾക്ക് വിടാം. അതേ സമയത്ത് ഇമാമുർ റൈയായി ഇമാമുൽ അഅ്റം തങ്ങൾ ഉയർന്നു വരുമ്പോ അതിന്റെ ഏറ്റവും വലിയ പിന്നിലുള്ള ശക്തി ആരാണ്? ഉമ്മയാണ്. ഉമ്മ അവർകൾ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്ന ആത്മീയ ഗുരുവിന്റെ അടുക്കൽ കൊണ്ടുപോയി ഓദാനാക്കുകയാണ്. ഇന്നത്തെ ഉമ്മമാരുടെ ചിന്ത എവിടെ? അയലത്തുകാരന്റെ മാളികയുടെ നില ഉയരുമ്പോഴേക്ക് എന്റെ മകനെ കൊണ്ടത് തോൽപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ഉമ്മമാർ, അയൽവാസിയുടെ മകൻ മെഡിസിന് പോകുമ്പോഴേക്ക് എന്റെ മകനും അങ്ങനെ വേണമെന്ന് ആശിക്കുന്ന ഉമ്മമാർ, എന്റെ അടുത്ത വീട്ടിലെ മകൻ എഞ്ചിനീയറിംഗിന് പോയപ്പോഴേക്ക് ഇനി എന്റെ മകനെ വിടാതിരിക്കാൻ പറ്റില്ലെന്ന് ശപഥം ചെയ്യുന്നവർ, അനുവദിക്കപ്പെട്ട അറിവുകൾക്കൊന്നും നമ്മൾ എതിരല്ല. അതേസമയത്ത് ഏറ്റവും മഹത്വമുള്ളത് അൽഇസ്തിഗാലു ബിൽ ഇൽമി, ആത്മീയമായ വിജ്ഞാനം കൊണ്ടുള്ള ജോലിയാണ് ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്. നമ്മുടെ മകൻ ഒരു ഹാഫിളായാൽ, നമ്മുടെ മകൻ ഒരു ആലിമായാൽ അതിനെ വെല്ലാൻ വേറെ ഒന്നുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നൽകിയിട്ടുള്ള സ്ഥാനം, അത്യുന്നതമായ സ്ഥാനം മുഴുവനും നൽകിയത് ആലിമീങ്ങൾക്കാണ്. ആ ആലിമീങ്ങളുടെ കഠിനാധ്വാനമാണ് ഇവിടെ ഇസ്ലാമിനെ നിലനിർത്തിയത്. ഈ ആലിമീങ്ങളുടെ അധ്വാനത്തിന്റെയും അറിവിന്റെയും ആഴം അറിയാത്തവരാണ് ഇന്ന് ലോകത്ത് അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. ഇമാമുൽ അഅ്റം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അറിവിന്റെ ലോകം അത്ഭുതങ്ങളുടെ ലോകമാണ്, അത്യത്ഭുതങ്ങളുടെ കലവറയാണ്. ഇന്ന് ഒരു ഹദീസിനെ കുറിച്ച് പോലും കൃത്യമായ നേരർത്ഥമറിയാത്തവർ ഇമാമുൽ അഅ്റമിനെ മാറ്റിവെക്കുകയാണ്. എന്തൊരത്ഭുതമാണ്! വിവരക്കേടിന്റെ പ്രതിഫലനമാണത്. ഇമാമുൽ അഅ്റം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പോ ലോകത്തെ പരകോടികളെ ഏറ്റുവാങ്ങാനുള്ള കാരണം മഹാനവർകളുടെ അറിവിന്റെ ആധികാരികതയാണ്. മഹാനരായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, എന്നോടെങ്ങാനും ഇമാമുൽ അഅ്റം തങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഏറ്റവും വലിയ ദിഷണാശാലിയാണെന്ന് ഞാൻ പറയും. ഈ നിൽക്കുന്ന തൂണ് പൊന്നാണെന്ന് ഇമാമുൽ അഅ്റം തങ്ങളെ വാദിച്ചാൽ ഞാൻ ഗണ്ണിക്കാൻ പോവില്ല. അത്രയും വലിയ ദിഷണാശാലിയായിരുന്നു ഇമാമുൽ അഅ്റം. ആ ഇമാമുൽ അഅ്റം തങ്ങളെ ലോകത്തിന് നൽകിയത് മാതൃകായോഗ്യയായ മാതാവാണ്. ഇന്നത്തെ ഉമ്മമാരറിയണം, മക്കളെ ഇന്ന് നിയന്ത്രണമില്ലാതെ പറഞ്ഞു വിടുന്ന ഒരു ലോകം, ഇസ്ലാമിൽ മക്കളെ നിയന്ത്രണമില്ലാതെ വിടുന്ന ഒരു സംവിധാനമില്ല. മാതാപിതാക്കളുടെ ജോലി എന്ന് പറയുന്നത് മക്കളെ നിയന്ത്രണത്തിൽ വളർത്തിക്കൊണ്ടുവരലാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ ഫബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി.
എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത് നിർമ്മലമായ ഹൃദയത്തോടെയാണ്. തൗഹീദിന്റെ ശാലീനതയെ ഏറ്റുവാങ്ങാൻ പറ്റുന്ന വിശുദ്ധ ഹൃദയത്തോടെയാണ് എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത്. ആ മക്കളുടെ കയ്യിൽ ഗെയിം കൊടുത്തിട്ട് ജൂതന്റെ ഗെയിം കണ്ടുകൊണ്ട് ഏതോ ലോകത്തേക്ക് പോകാൻ വഴി കൊടുത്തതാരാണ്? ആ മക്കളിൽ അനാവശ്യമായ യൂറോപ്പിന്റെ സംസ്കാരം ജൂതന്റെയും ക്രൈസ്തവന്റെയും സംസ്കാരം എന്ന് പറയുമ്പോ അത് യൂറോപ്പിന്റെ എച്ചിലുകളാണ്. അതിലേക്ക് നമ്മുടെ മക്കള് പോകാനുള്ള കാരണം ആരാണ്? അതിനുള്ള വഴി നൽകിയത് മാതാപിതാക്കളാണ്. നമ്മുടെ മക്കള് സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്നു, മോടെ കല്യാണമാണ്, പുതിയ വെള്ളം ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു പറ്റം കുമാരന്മാരെ വന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോ ഉമ്മ ചോദിക്കും, ആരാ മോളെ ഇത്? അതിന്റെ ക്ലാസ്മേറ്റ്സുകളാണ്. ഉമ്മയ്ക്ക് പരാതിയില്ല, ഉപ്പയ്ക്ക് പരാതിയില്ല. ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടി പെണ്ണിന് ഹസ്തദാനം കൊടുത്ത് സമ്മാനം കൊടുക്കാൻ അന്യ പുരുഷന്മാരെ വന്ന് കൈ കൊടുക്കുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയുകയും ചെയ്യുമ്പോ അഭിമാനത്തോടെ ചിരിക്കുന്ന ഉമ്മ, നിങ്ങളുടെ ഈമാനിന്റെ വെളിച്ചം എവിടെയെന്ന് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? വീട്ടിലേക്ക് വൈകുന്നേരം പൊന്നോമന മകളുടെ കൂടെ ഒരു അന്യ പുരുഷൻ അഥവാ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്നവൻ, ആരാണ് മോളെ ഇത്? ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ്, ഞങ്ങളൊരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചായയൂട്ടി സൗകര്യം കൊടുക്കുന്ന ഉപ്പാ ഉമ്മ, നിങ്ങളുടെ ഈമാൻ എവിടെയാണ്? ഇസ്ലാം എവിടെയാണ്? മുസ്ലിയാരെ, ഇത് പരിഷ്കൃത ലോകത്ത് പറയാൻ പറ്റുന്ന വയലാണോ എന്ന് ലോകത്തിന്റെ തെരുവുകളോട് ചോദിക്കുക, കബന്ധങ്ങൾ മുറിച്ചെറിയപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കുക, ഇത് ഞാൻ പറയണമോ വേണ്ടയോ എന്ന്. തെരുവോരങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ വലിച്ചെറിയപ്പെട്ട സ്ത്രീജന്മങ്ങളോട് ചോദിക്കുക, ഇത് പറയണോ വേണ്ടയോ എന്ന്. വീടിന്റെ അകത്തളങ്ങളിൽ ആത്മഹൂതി ചെയ്ത പെൺമക്കളോട് ചോദിക്കുക, ഈ നിയമം പറയണോ വേണ്ടേ എന്ന്. ഇസ്ലാം നിയമം വെച്ചത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. മകൾ കൂട്ടിക്കൊണ്ടുവന്ന ബോയ് ഫ്രണ്ടിന് ചായയൂട്ടി സൽക്കാരം കൊടുത്ത് വിടുന്ന ഉമ്മ, നമുക്കൊരു മതമില്ലേ? നമുക്കൊരു ശരീഅയില്ലേ? നമുക്കൊരു നേതാവില്ലേ? എന്നെയും നിന്നെയും പടച്ച് പരിപാലിക്കുന്ന ഈ ലോകത്തിന്റെ ഒരുടയവനില്ലേ? ആ വിചാരമൊന്നുമില്ലെങ്കിൽ മഷിയാലഹാൽ പോകാം, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഉടമസ്ഥന്റെ ദാസനാണ്, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ അധിപന്റെ അടിമയാണ്, ഞാൻ ഈ ഉലകത്തിന്റെ ഉടയവന്റെ ദാസനാണ്. എനിക്ക് ജന്മം നൽകിയ ഒരു രക്ഷിതാവുണ്ട്, എനിക്ക് ജീവൻ നൽകിയ ഒരു രക്ഷിതാവുണ്ട്. നാളെ എന്നെ അവനിലേക്ക് വിളിക്കപ്പെടുന്നതാണ്. എല്ലാം ചോദിക്കപ്പെടാൻ വേണ്ടി തന്ന അനുഗ്രഹങ്ങളാണ്, അല്ലാതെ വെറുതെ നമ്മളെ ആരെയും ഇങ്ങോട്ട് അയച്ചിട്ടില്ല. എല്ലാം ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാം അല്ലാഹുവിങ്കൽ വിചാരണയുള്ളതാണ്. ഈ ഒരു വിവേകം വേണേ ഉമ്മ. അല്ലാതെ വെറുതെ അങ്ങ് വിട്ടതല്ല, നമ്മുടെ ആരുടെയും ജനനത്തീയതി നമ്മളെ തെരഞ്ഞെടുത്തതല്ല, ജന്മനാട് നമ്മളെ തെരഞ്ഞെടുത്തതല്ല, ആണോ പെണ്ണോ എന്ന് നമ്മൾ തെരഞ്ഞെടുത്തതല്ല. എല്ലാം ഗിവൺ ബൈ ഓൾമൈറ്റി അല്ലാഹ്, എല്ലാം അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവന്റെ അടുക്കൽ ഒരു ചോദ്യമുണ്ട്, ഒരു വിചാരണയുണ്ട്. ഈ ഒരു വിചാരം നിന്റെയും നിങ്ങളുടെയും മനസ്സിൽ വേണം. അല്ലാത്തവർക്ക് പോകാം, അല്ലാത്തവർക്ക് പോകാം. നമ്മൾ ഒരു നിയമത്തിന് വിധേയരായി ജീവിക്കേണ്ടവരാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിലെ കുമാരിമാരെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോ നിങ്ങളെ ഞാൻ അപഹസിച്ചു എന്ന് വിചാരിക്കരുത്. തെരുവോരങ്ങളിൽ മുസ്ലിയാക്കന്മാര് പറയുന്ന സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് സംഘനൃത്തം ചെയ്യാൻ ഈ സമുദായത്തിന്റെ പേരിലുള്ള പെൺകുട്ടികൾ വരുന്ന കാലം,
എങ്ങനെയാണ് പറയേണ്ടത്? സ്കൂൾ യുവജനോത്സവങ്ങളിൽ മുഴുവൻ ക്യാമറ കണ്ണുകളും എത്തുന്നത് ഈ സമുദായത്തിന്റെ മക്കനെ നോക്കാൻ വേണ്ടി. എന്തെന്ത് ലോകത്താണ് ജീവിക്കുന്നത്? അത് കണ്ടു ചിരിക്കണ ഉപ്പയോട് ചോദിക്കട്ടെ, ചാനലിൽ മിന്നിമറിയുന്ന കുമാരിയുടെ വാപ്പയ്ക്ക് സന്തോഷമാണ്, ചാനലുകാരുടെ മുമ്പിൽ നിന്ന് കമന്റ് പാസാക്കുന്ന യുവതിയുടെ വാപ്പയ്ക്ക് സന്തോഷമാണ്, എന്ത് സന്തോഷമാണ് വാപ്പാ നിങ്ങൾക്ക് കിട്ടിയത്? ഇത് ഞാൻ വെറുതെ അങ്ങ് പറയല്ല. ഈ കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിലെ ചാനലുകളുടെ ഘോഷങ്ങൾ മുഴുവനും ഈ സമുദായത്തിന്റെ പെൺകുട്ടികളുടെ മക്കനയിലായിരുന്നു എന്ന്, അതിനെക്കുറിച്ചുള്ള ഫീച്ചറുകളായിരുന്നു എന്ന്, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ലേ സമുദായത്തിന്റെ പേരിലുള്ളതും അല്ലാത്തതുമായ ചാനലുകൾ മുഴുവനും കയറി ഇറങ്ങിയത്. അവിടെ പോയത് ആകാശത്തു നിന്നിറങ്ങി വന്ന പെൺകുട്ടികളല്ല, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ കുട്ടിയാടിയിലെയും നാദാപുരത്തെയും തലശ്ശേരിയിലെയും കോഴിക്കോട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും ഈ സമുദായത്തിന്റെ മക്കളാണ്. ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവാം. നമ്മൾ വളരെ ഹാപ്പി, എന്റെ മോള് ചാനലിൽ വന്നു, എന്റെ മോള് ചാനലുകാരന്റെ ക്യാമറയുടെ മുമ്പിൽ വന്നു, ആനന്ദത്തിലാണ്. എന്തിന്റെ ആനന്ദമാണ് നിങ്ങൾ അങ്ങനെ തുള്ളുമ്പോ? അങ്ങ് മദീനയിൽ ഒരു രാജാവ് കരയുന്നുണ്ട്. ആ കരയുന്ന രാജാവ് ഒരു പൊന്നുമോളെ പൊന്നുമക്കളെ പരിലാളിച്ച് കാണിച്ചു തന്ന ഉപ്പയാണ്. അതാരെന്നറിയുമോ? ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫാത്തിമ ബീവി എന്ന പൊന്നുമോളെ പരിലാളിച്ച് എങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടതെന്ന് പഠിപ്പിച്ച ഉപ്പയായ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണം എങ്ങനെയാണ് പെൺകുട്ടികളെ വളർത്തേണ്ടതെന്ന്. ഒരു നാൾ രാവിലെ മുത്തുനബി തങ്ങളെ നോക്കുമ്പോ മോള് ഫാത്തിമ വരികയാണ്, ഹിജാബ് ധരിച്ചുകൊണ്ടതാ ഒരിടവഴിയിലൂടെ നടന്നു വരികയാണ്. പൊന്നമോളെ കുറിച്ച് യാതൊരു ആശങ്കയും ആവശ്യമില്ല, കാരണം അവിടുന്ന് ഉമ്മു അബീഹ ഉപ്പയ്ക്കൊരുമ്മയെ പോലെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിനു ശേഷം സേവനം ചെയ്തു കൊടുത്ത മഹദിയാണ്. പക്ഷേ മുത്തുനബി തങ്ങളെ ചോദിക്കുകയാണ്, എവിടുന്ന് വരുന്ന മോളെ ഫാത്തിമ? മോളെവിടുന്ന് വരിക ഈ സമയത്ത്? ഒരു രക്ഷിതാവ് ചോദിക്കണമെന്ന് പഠിപ്പിക്കുന്നു മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രക്ഷിതാവിന്റെ കടപ്പാടെന്ന് പറയുന്നത് കയറൂലി വിടലല്ല, കൈകെട്ടി നിൽക്കലല്ല, വെറുതെ എന്ന് കൈവീശി നടക്കലല്ല. മോളെ എവിടുന്നാണ് വരുന്നതെന്ന്. ഉടനെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു എന്ന് പറയാണ്, ഉപ്പാപ്പുറത്ത് കൂട്ടുകാരിയുടെ ഉമ്മ മരണപ്പെട്ടുപോയി, ഞാൻ അവിടുന്ന് വരികയാണല്ലോ. എന്തിനാണ് ഖുർറത്തുൽ ഐൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് പൊന്നുമോളോട് അങ്ങനെ ചോദിച്ചത്? വാപ്പമാരുടെ ശിക്ഷണം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കാനാ? പക്ഷെ ഇന്ന് വാപ്പാക്ക് നിയന്ത്രണമില്ല, ഉമ്മക്ക് നിയന്ത്രണമില്ല. ആഭാസങ്ങളുടെ ലോകത്ത് കൈകെട്ടി നിൽക്കുന്ന പ്രതിമകളായി രക്ഷിതാക്കൾ മാറിയ കാലം. മടങ്ങി വന്നില്ലെങ്കിൽ ഇവിടെ വിപത്താണ്. വിപത്താണെന്ന് പറയുന്ന വെറുതെയല്ല, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും റിലേഷനിൽ, ഇമ്മീഡിയറ്റ് ഓർ ഡിസ്റ്റന്റ് റിലേഷനിൽ ഒരു ക്യാൻസർ രോഗിയെങ്കിലും ഉണ്ടാവും. ഒന്നുകിൽ എൻ്റെ മൂത്താപ്പാൻ്റെ മോന്, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയുടെ മോക്ക്, ആർക്കെങ്കിലും ക്യാൻസർ രോഗം പറയാനില്ലാത്ത ആരായി കൂട്ടത്തിലുള്ളത്? പണ്ടങ്ങനെ എന്തുണ്ടോ? 1980 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു കോളറ അവസാനിച്ചു, ഇനി ലോകത്തെ പകർച്ചവ്യാധിയില്ല. ഇപ്പൊ നിങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോട് ചോദിച്ചു നോക്ക്, 36 രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അള്ളാഹുവിന്റെ പരീക്ഷണമല്ലാതെ മറ്റെന്താണ്?
അരമനുഴകളുടെ അകത്തണങ്ങളിൽ മരണത്തിന്റെ തീയതി കാത്തുകിടക്കുന്ന ക്യാൻസർ രോഗികളില്ലേ? എന്തൊരു വലിയ പരീക്ഷണമാണത്! ഈ സദസ്സിലുണ്ടോ എന്നറിയില്ല. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. റഹ്മാനേ, ഞങ്ങളുടെ പരിചയത്തിലും ബന്ധത്തിലുമുള്ള രോഗികൾക്ക് നീ ശിഫാ നൽകണേ. അല്ലാ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ലാന്റെ പരീക്ഷണം എത്ര വലുതാണ്! ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് എച്ച് ഐ വി ഉണ്ടെന്ന് പറയുന്ന കാലം ആ കുഞ്ഞെന്ത് പിഴച്ചു! ജന്മനാ ക്യാൻസർ രോഗികളായ കുട്ടിയുണ്ടെന്ന് പറയുന്ന കാലം എനിക്കറിയും. ജന്മനാ മലദ്വാരമില്ലാതെ ജനിച്ച ഒരു കുഞ്ഞിനെ എനിക്കറിയാം. ഇപ്പോഴൊരു പക്ഷേ ആ കുട്ടിക്ക് 4 വയസ്സുണ്ടാകും. ഇപ്പോഴും ആ കുട്ടിയുടെ ഉമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയൂല. ഇതൊന്നും പരീക്ഷണം അല്ലെങ്കിൽ പിന്നെ പരീക്ഷണം എന്താ? സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോ എല്ലാവരും നല്ല സംഭാവന കൊടുക്കാം. അതുപോലെ ഇവിടെ കവർ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും കവർ വാങ്ങി നാളെ വരുമ്പോ നല്ല സംഭാവനയും നിങ്ങൾക്ക് ദുആ ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി അതിൽ നിക്ഷേപിച്ചു കൊണ്ടുവരണം. നമ്മുടെ മഹത്തായ സ്ഥാപന സംവിധാനങ്ങൾ ഇവിടെ മുത്തഅല്ലിമീങ്ങളുടെ ചെലവുകൾക്ക് ആവശ്യമായത് എല്ലാം നിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായത് സ്വീകരിച്ച് നാളെ വരുമ്പോൾ അതിൽ നല്ല സംഭാവനകളോടെ കൊണ്ടുവരണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അറിയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചപ്പോ ജന്മനാ കുട്ടികൾ രോഗികളായി മാറിയെന്ന് മാത്രമല്ല, ഗർഭാശയത്തിലെ കുഞ്ഞിന്റെ 2 കിഡ്നിക്കും തകരാറാണ്. ഇപ്പോൾ കൊന്നുകളയണമെന്ന് പറയുന്ന ഡോക്ടർമാരുള്ള കാലം. ഹോ, എവിടെത്തിയിരിക്കുന്നു! ഈ കൂട്ടത്തിൽ ഉണ്ടാവും ചിലപ്പോൾ 4 മാസമായി 5 മാസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി ജനിച്ചാൽ 2 കിഡ്നിയും ഫെയിലായിരിക്കും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ കൊന്നുകളയണം. അങ്ങനെ കൊല്ലപ്പെട്ട മക്കളുടെ പിതാക്കളും മാതാക്കളും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. അള്ളാഹുവിന്റെ പരീക്ഷണമല്ലാതെ മറ്റെന്താണത്! ഇതുപോലെ എന്തെല്ലാം പരീക്ഷണങ്ങൾ! ഈ ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകൾക്ക് മധുര പലഹാരം വിഷമാണ്. എന്തൊരു കൗതുകം! ആവേശത്തോടെ കഴിക്കേണ്ട പലഹാരം വിഷമായി മാറിയ ജീവിതം. അള്ളാഹുവിന്റെ പരീക്ഷണം, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഇതെല്ലാം വരുമ്പോഴും നമ്മൾ ആലോചിക്കുന്നില്ല നമ്മുടെ കൈക്രിയ കൊണ്ടാണ് ഇത് വരുന്നതെന്ന്, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് വരുന്നതെന്ന്. എനിക്ക് സദസ്സിലുള്ള രക്ഷിതാക്കളോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നമ്മുടെ മക്കൾ നല്ല പ്രതിഭാശാലികളായി അള്ളാഹുവിന്റെ അടിമകളായി നേരെ ജീവിക്കുന്നവരാകാൻ ഒന്ന് ആഗ്രഹിക്കണേ. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിനു നൽകിയത് മാതൃകാ യോഗ്യയായ ഒരു ഉമ്മയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? അറിവിന് വേണ്ടി ജീവിതം ഹോമിച്ച നബി സ്നേഹത്തിന്റെയും അതുല്യമായ ഉദാഹരണമാണ് ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മഹാൻ അവരുകൾ ആരാണെന്ന് ജീവിതം മുഴുവനും അറിവിന് വേണ്ടി ചെലവഴിച്ചു എന്ന് മാത്രമല്ല, ഇമാം സുഹരി റളിയല്ലാഹു അൻഹുവിന് ഇമാം മാലിക് തങ്ങളുടെ മുവത്തഖ് പോലെ ഒരു ഗ്രന്ഥമുണ്ട്. അപ്പോൾ ഇമാം മാലിക് തങ്ങൾ ആലോചിക്കുകയാണ്, എന്റെ ഈ 1000 കണക്കിന് ഹദീസുള്ള ഈ മുവത്ത എന്ന ഗ്രന്ഥം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? അതുകൊണ്ട് കൈപ്പടയിൽ മഷി കൊണ്ട് എഴുതിയ ഈ മുവത്ത ഒന്ന് വെള്ളത്തിലിട്ടേക്കാം. അതിൽ ലയിച്ചു പോയില്ലെങ്കിൽ സ്വീകരിച്ചുവെന്ന് മാനിച്ചുകൊണ്ട് നമുക്കെടുക്കാം. അങ്ങനെ വെള്ളത്തിലേക്ക് മുവത്ത ഇടുമ്പോ അതിന്റെ ഒരക്ഷരവും മാഞ്ഞു പോകുന്നില്ല. ഇന്ന് ചില ആളുകൾക്ക് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ വിലയല്ല. ചില ആൾ മനസ്സിലാക്കി പാളയംപള്ളി ഇമാമു പോലെ, കോഴിക്കോട് പള്ളിയിലെ ഇമാമു പോലെ, കുറ്റിയാടി പള്ളിയിലെ ഇമാമു പോലെ ഒരു ഇമാമാണ് ഇമാം മാലിക് തങ്ങൾ എന്ന. ലക്ഷോപലക്ഷം ഹദീസ് മനപ്പാടമുണ്ടായിരുന്ന ഇമാമാണ്.
ജീവിതം മുഴുവനും അറിവിന് വേണ്ടി ഹോമിച്ച മഹാനാണ്. രാപ്പകലുകൾ മുഴുവനും വിജ്ഞാനത്തിന് വേണ്ടി വിനിയോഗിച്ച പണ്ഡിത ശ്രേഷ്ഠരാണ്. എല്ലാ രാത്രിയിലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിനാവിൽ കണ്ടുകൊണ്ട് കിടന്ന മഹാനാണ് ഇമാം മാലിക് തങ്ങളെന്ന് അബൂ നുഐമ തങ്ങൾ ഹില്ലിയിൽ രേഖപ്പെടുത്തുകയാണ്. നിർബന്ധമായ ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്യാനല്ലാതെ മദീനയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. കാരണം മദീനത്ത് തന്നെ കിടക്കാനുള്ള മോഹമാണ് ഇമാം മാലിക് തങ്ങൾക്ക്. അങ്ങനെ 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ ഇമാം മാലിക് ഇബ്ന അനസ് റളിയല്ലാഹു അൻഹു എന്ന അറിവിന്റെ ലോകത്തെ അക്ഷയ ഖനിയാകുന്ന മഹാനവറുകൾ ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇന്ന് ചിലയാൾ വന്ന് പറയും ഖുർആന് സുന്നത്ത് ഖുർആന് ഹദീസ്. ഇമാം മാലിക് തങ്ങളെ കണ്ട ഹദീസിന്റെ ലക്ഷത്തിലൊരംശം കാണാൻ ഭാഗ്യമില്ലാത്തവരാണ് പലപ്പോഴും ഈ ആരോപണത്തിന്റെ നൂലാമാലകളുമായി വരുന്നത്. ആ മഹാന്മാരുടെ അറിവിന്റെ ലോകം അത്ഭുതകരമാണ്, അറിവിന്റെ ലോകം അത്ഭുതകരമാണ്, അവരുടെ ജീവിതം മുഴുവനും അത്യത്ഭുതകരമാണ്. അങ്ങനെയുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദ്രസത്തുർ റിവായ ഹദീസുകളുടെ നിവേദനങ്ങളുടെ വഴിയിൽ കണിശതയോടെ കഴിഞ്ഞുപോയ മഹാനാണ് ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾ. ഇവരെയൊക്കെ നമ്മുടെ മക്കൾക്കറിയുമോ? നമ്മുടെ മക്കൾക്ക് ഇന്ന് ന്യൂട്ടനെ അറിയാം, ഐൻസ്റ്റൈനെ അറിയാം, സാഗനെ അറിയാം, മാർക്സിനെ അറിയാം, ഇംഗ്ലീഷിനെ അറിയാം, രാഷ്ട്രീയക്കാരെ അറിയാം, കളിക്കാരെ അറിയാം. നമ്മുടെ മക്കൾക്ക് ഇമാമിയങ്ങളെ അറിയാനുള്ള നിയോഗമല്ല. ഇമാമിയങ്ങളെ അറിയുമ്പോഴാണ് അവരെ അറിഞ്ഞു തീരാൻ പോലും ഈ ആയുസ് മതിയാവില്ലെന്ന് മനസ്സിലാകുന്നത്. അറിയേണ്ടവരെ അറിയാൻ ഭാഗ്യമില്ലാത്ത ഒരു ജനതയായി നമ്മളെ മാറി. നമ്മുടെ മക്കളുടെ റോൾ മോഡലുകളാകേണ്ടത് ഇമാമുകളാണ്. അതിന് പകരം ഇന്ന് പിശാചുക്കൾ നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉമ്മപെങ്ങന്മാരെ, നമ്മുടെ മക്കൾക്ക് ഇമാമുകളെ ഒന്ന് പരിചയപ്പെടുത്തണേ. അവിടെയാണ് അവരെ മാതൃകാ പുരുഷന്മാരെ കാണേണ്ടത്. ഇസ്ലാം കൃത്യമായ ഒരു തർബിയത്തിന്റെ സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ചു വീഴുന്ന സമയത്ത് ആ കുട്ടി വിശുദ്ധമായ ഹൃദയത്തോടെയാണ് പിറന്നു വീഴുന്നത്. ആ കുട്ടി ജനിച്ചു വീഴുന്ന നേരത്ത് ആദ്യം അവൻ കേൾക്കേണ്ടത് പ്രപഞ്ചാധിപനായ അല്ലാഹുവിന്റെ പേരാണ്. പക്ഷേ ഇന്നത്തെ പരിഷ്കാരം അതിനനുവദിക്കണില്ല. ഇന്ന് പ്രസവം രോഗമായി പോയി, ഒരു നാച്ചുറൽ ഫിനോമിനയിൽ നിന്ന് മാറി ഒരു ഡിസീസായി മാറി, അല്ലെങ്കിൽ ഒരു രോഗമായി മാറി. പ്രസവം രോഗമായി മാറിയ കാലം, മാസങ്ങളുടെ റെസ്റ്റിന് വേണ്ടി ഒരു നോർമൽ ഡെലിവറി വേണോ? 2 ലക്ഷം ഇവിടെ കിടന്നോളൂ. 40 ദിവസം കൊണ്ട് നോർമൽ ഡെലിവറി പ്ലസ് പ്ലസ് പ്ലസ്. എത്രയാളാണ് കോഴിക്കോട് പോയി നോർമൽ ഡെലിവറിക്ക് 1 ലക്ഷം കൊടുത്ത് കാത്തു കിടക്കുന്നത്? അപ്പുറത്ത് വേറെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ സിസേറിയനാണ്. നിങ്ങൾക്ക് 40 ദിവസമുണ്ട്, നിങ്ങൾക്ക് 1 ലക്ഷമാണ് ഫീസ്. സമുദായത്തിന്റെ മക്കളെ ജാടയുടെ പേരിൽ ഇത്തരം ഹോസ്പിറ്റലുകളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോ എനിക്ക് ജനിച്ചു വീണ കുഞ്ഞ് ലേബർ റൂമിന്റെ വാതിൽക്കൽ കാത്തു നിൽക്കുന്ന ഉമ്മാന്റെ കയ്യിലേക്ക് ഉപ്പാന്റെ കയ്യിലേക്ക് എത്തുന്നതിനിടയിൽ മുഴുവൻ കലവിളകളും കേട്ടുപോയില്ലേ? അമ്മാന്റെ പേര് കേൾക്കാനുള്ള അവസരം എവിടെ? ഗൈനക്കോളജിസ്റ്റ് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന മ്യൂസിക് കേട്ടുകൊണ്ടാ കുട്ടി ജനിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ പേര് കേട്ട് ജനിക്കാൻ നിയോഗമില്ലാത്ത കാലം. അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലേ? ഒരു ഉമ്മക്കും പരാതിയില്ല, ഒരു ഉപ്പക്കും ടെൻഷനില്ല, ഒരു സഹോദരനും പ്രശ്നമില്ല. എന്റെ ഭാര്യയുടെ പ്രസവം എടുത്തു. 1 ലക്ഷം രൂപയുടെ പാക്കേജാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ടൂർ പാക്കേജ് മാതിരിയാണ് ഇപ്പൊ ഡെലിവറി പാക്കേജ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാ, ഞാൻ പറഞ്ഞു
ഇത്തരന്റെ പാക്കേജ് ബുക്ക് ചെയ്തിട്ടിരിക്കുക. നമ്മുടെ മക്കൾക്ക് ജനിച്ചു വീഴുമ്പോ അല്ലാ എന്ന് കേൾക്കാനുള്ള അവസരമില്ല. സംഗതിവശാൽ ഹോസ്പിറ്റലിൽ ഡെലിവറി വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ നോർമൽ ഡെലിവറി നടക്കാതിരുന്നേക്കാം, അതൊന്നും ഞാൻ കുറ്റം പറയണില്ല. നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിന്റെ വിശുദ്ധമായ നാമം കേട്ട് ജനിക്കാനുള്ള അവസരം കൊടുക്കണം. ഇന്ന് കഴുത്തിൽ കത്തിവെച്ച് വിലപേശുന്ന ഡോക്ടർമാരുള്ള മെഡിക്കൽ സംവിധാനത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ആക്ഷേപിക്കപ്പെടാൻ അർഹരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ കൂടുതൽ പെരുകി വരുന്നത് അങ്ങനെയാണ്. ഏതായാലും എന്റെ ഉമ്മമാരു ശീലമുണ്ടാക്കിയാൽ ചിലപ്പോ നിങ്ങളുടെ മകന് അല്ലാ എന്ന് കേൾക്കാം. ഞാൻ പ്രസവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് എന്റെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞു ദുനിയാവിലേക്ക് വന്നു എന്ന് ഉമ്മയ്ക്ക് ബോധ്യമാകുമ്പോ ആ പ്രസവ കിടക്കയിൽ കിടന്ന് അല്ലാ എന്നുറക്കം വിളിക്കാൻ പഠിക്കുമോ മോളെ? ചിലപ്പോ സിസേറിയനായി കുട്ടിയെ എടുക്കുന്നു. ഇപ്പം ഒന്നായിട്ട് ബോധം കെടുത്തലൊന്നും ഇല്ല. തൽക്കാലം ഒന്ന് സർജറിക്ക് ആവശ്യമായ സ്ഥലം മാത്രം ഒന്ന് തരിപ്പിച്ച് കീറി കുട്ടിനെ എടുത്ത് അങ്ങനെ കുട്ടിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് അല്ലാ എന്നൊന്ന് പറയാനൊന്ന് ചിന്തിച്ചാല് ചിലപ്പോ നിങ്ങളുടെ കുട്ടിക്ക് അല്ലാ എന്ന് കേട്ട് ജനിക്കാൻ പറ്റും. വേറൊരു മാർഗവും കാണുന്നില്ല. നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അതിനിടയിൽ എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാം കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ച മുത്തനബി തങ്ങളുടെ ചര്യ, ഒരു കുഞ്ഞു ജനിച്ചാൽ ഉടനെ വാങ്ക് കേൾക്കണം, ഇഖാമത്ത് കേൾക്കണം, അല്ലാഹുവിന്റെ നാമമാണ്. കാരണം ദുനിയാവിലേക്ക് വരുമ്പോ ആദ്യം ഒരു വാക്സിനേഷൻ ഉണ്ട്. അത് അമേരിക്കയുടെ പന്നിക്കൊഴുപ്പുള്ള വാക്സിനേഷൻ അല്ല, റൂബല്ല വാക്സിൻ അല്ല, വല്യ മൂപ്പരുടെ വാക്സിനാ. ഷെയ്ത്താന്റെ ഒരു ഇഞ്ചക്ഷൻ വരും, അപ്പോഴാ കുട്ടി ക്യോ എന്ന് കരയണത്. ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീഴുമ്പോ ആദ്യം വരുന്ന വാക്സിനേഷൻ പിതാ പിശാചിന്റെ വാക്സിനേഷനാണ്. ആ സമയത്ത് എല്ലാ കുട്ടിയും കരയുകയാണ്. ആ വാക്സിൻ നിങ്ങൾക്ക് ഡിഫക്റ്റ് ആവാതിരിക്കാനാണ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ആ കുത്തിയെ പിശാചെന്ന് കടന്നു കളയും. പിശാചിന്റെ കുത്തേൽക്കാതെ പിറന്നു വീണത് മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാമാണ്. വേറെ ഈ മല്ലറ ചില്ലറ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പ്രബലമായി പറഞ്ഞാൽ മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാമും ലോകത്തേക്ക് പറന്നു വീഴുമ്പോ പിശാചിന്റെ ഇഞ്ചക്ഷൻ ഇല്ല, ബാക്കിയിരിക്കുന്ന എല്ലാവർക്കും ആ ഇഞ്ചക്ഷൻ കിട്ടിയിട്ട് വന്നവരാ. അവർ ഡിഫക്റ്റ് ആവാതിരിക്കാനുള്ള ഒരു മരുമരുന്നാണ്. അല്ലാഹുവിന്റെ പേര് നിങ്ങളുടെ കുട്ടിയുടെ കാതിലേക്ക് കേട്ടാൽ പിശാച് അവനെ സ്വാധീനിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ വായിലേക്ക് നല്ലവരുടെ ഉമിനീര് ചേർത്ത ബറക്കത്തിന്റെ തഹനീക്ക് നടത്തണം. അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉമ്മയായ റുമൈസ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയാണ്, മോനെ അനസേ ഈ അനുജനെയും കൊണ്ട് വേഗം ചെല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. വേഗം ചെല്ല് മോനെ, ഈ മോനെയും കൊണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ മാലിക്കുന്നവരാണ്. എന്നാൽ അനുജന്റെ ഉപ്പ അഥവാ ഉമ്മ അവരിൽ നിന്ന് മോചിതയായി പിന്നീട് വിവാഹം കഴിച്ചത് അബൂ തൽഹ എന്നിവരെയാണ്. ആ അബൂ തൽഹയിൽ പിറന്ന കുഞ്ഞിനെ കയ്യിൽ കൊടുത്തിട്ട് അനസ് മോനോട് പറയാണ്, അല്ല മോനെ അനസേ, ഈ മോനെയും കൊണ്ട് ചെല്ലണം ഇലാ ജനാബി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് എത്തിക്കണമെന്ന്. മുത്തുനബി തങ്ങൾ അപ്പോഴതാ ഒട്ടകത്തെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുനബി തങ്ങൾ ആനന്ദത്തോടെ അനസന്ന മോനെ സ്വീകരിക്കുകയാണ്. എന്നിട്ടൊരു ഈത്തപ്പഴം എടുത്ത് ചവച്ച്
തുപ്പനീര് കൊണ്ട് നനച്ചിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ആനസിന്റെ സഹോദരൻ അബ്ദുല്ലാ അതീമ്പി ഇങ്ങനെ കുടിക്കുമ്പോഴാണ് മുത്തനബി തങ്ങളെ പറയുന്നത്, കണ്ടില്ലേ അൻസ്വാരികൾക്ക് കാരക്കയോടുള്ള ഇഷ്ടമാണിത്. മാഷാ അല്ലാ, കാണുന്നില്ലേ അബ്ദുല്ലാ ഈമ്പി കുടിക്കണത്. ആരാണ് ഈ ഉമ്മ എന്ന ഉമൈസ എന്ന ഉമ്മയെ നിങ്ങൾക്കറിയുമോ? ഉമ്മ സുലൈമ റളിയല്ലാഹു അൻഹ ആരാണ്? മുത്തുനബി തങ്ങളെ പറഞ്ഞു, അല്ലയോ അബു ഉമ്മ സുലൈമേ, നിങ്ങളുടെ കാൽപര്യമാറ്റം ഞാൻ സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്വർഗീയ റാണിയാണ് മുത്തുനബി തങ്ങളുടെ ഹാദിമായ അനസ് തങ്ങളുടെ ഉമ്മയായ ഉമ്മ സുലൈം റളിയല്ലാഹു അൻഹ. സ്വഹാബി വനിതയാ. മദീനത്തേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഓരോരുത്തരും ഓരോ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഉമ്മു സുലൈം എന്നവർ മോനെയും പിടിച്ചുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, ഓ ഹബീബായ തങ്ങളെ, എല്ലാവരും ഗിഫ്റ്റ് തന്നു, എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല, ഈ മോനെ അങ്ങ് തന്നേക്കാം. 10 വയസ്സുള്ള അനസ് എന്ന മോനെ കൊടുത്തു. ഹാദാ ഉലാമുൻ കയ്യിസുൻ വഹാദാ ഉലാമുൻ കാത്തിബുൻ, അല്ലയോ തങ്ങളെ എഴുത്തറിയുന്ന മോന, നല്ല ബുദ്ധിമാനായ മോന, തങ്ങൾക്ക് ഉപകാരപ്പെടും സേവനത്തിന്. അങ്ങനെ 10 കൊല്ലം സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ സുഹാബിയാണ് അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ ഒരു മധുരം. അത് നിങ്ങളുടെ ഉപ്പയാകാം ഉമ്മയാകാം, നല്ല മുഅ്മിനായ മുഅ്മിനത്തായ ഒരു മനുഷ്യനങ്ങ് തൊട്ടുകൊടുത്താൽ ആദ്യം ചൊല്ലുന്ന ഭക്ഷണം ബറക്കത്തിന്റെ ഭക്ഷണമാവട്ടെ. ഈ ശീലങ്ങളൊക്കെ ഇന്ന് പോയില്ലേ? നമ്മുടെ മക്കളെ നല്ലവരാകണമെന്ന് ചിന്തിക്കുന്നവരെവിടെയാണ്? നമ്മുടെ മക്കൾ നല്ലവരാകണമെന്ന് ചിന്തിക്കാൻ, നമ്മുടെ കാഴ്ചയിലുള്ള നല്ലതാര, നല്ല സമ്പന്നനായ കുട്ടിയാണ് നല്ല കുട്ടി, അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതേസമയത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്ന സ്വാലിഹായ മോൻ ഇതായിരിക്കണം നമ്മുടേത്. സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം ഇടക്കിടക്കൊക്കെ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, 30 കൊല്ലം മുമ്പ് മുത്തുനബി തങ്ങൾ തലോടിയതിന്റെ തണുപ്പ്, തിരുകരങ്ങളുടെ തണുപ്പ് ഇപ്പോഴും ഞാൻ അനുഭവം